നമസ്കാരം. മാക് ടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ലി. ഇന്നത്തെ വാർത്തകൾ. കായൽ രാജാവ് മുരിക്കന്റെ പേരിൽ അവാർഡ് പ്രഖ്യാപിച്ച ചങ്ങനാശ്ശേരി അതിരൂപത. ഏറ്റവും നല്ല കർഷകന് അടുത്ത വർഷം മുതൽ 1,00,000 രൂപയുടെ മുരിക്കൻ അവാർഡ് നൽകുമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പ്രഖ്യാപിച്ചു. കുട്ടനാട്ടിൽ മാമ്പുഴക്കരയിൽ പുതിയതായി ആരംഭിച്ച ക്രിസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന കർഷകരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുവാൻ അംഗീകരിക്കുവാൻ അതിരൂപത ആഗ്രഹിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ മുരിക്കൻ കർഷക അവാർഡ് എന്നുള്ള പുതിയ പുതിയൊരു അവാർഡ് അതിരൂപത ഈ അവസരത്തില് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക. 1,00,000 രൂപയിൽ കായൽ രാജാവ് മുരിക്കന്റെ പേരിൽ ചങ്ങനാശ്ശേരി അതിരൂപത ഏർപ്പെടുത്തിയ ഈ അവാർഡ് എല്ലാ വർഷവും ചിങ്ങം 1-നായിരിക്കും വിതരണം ചെയ്യുന്നത്. കാർഷിക പാരമ്പര്യവും പ്രകൃതി ഭംഗിയും ഒത്തിണങ്ങിയ സാംസ്കാരിക പെരുമയുടെ നാടായ കുട്ടനാട് എന്നും നിലനിൽക്കണമെന്നും ഇവിടെ നിന്നും ആരും വിട്ടുപോകരുതെന്നും കുട്ടനാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപത തുടക്കം കുറിക്കുകയാണെന്നും മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. കുട്ടനാട്ടിൽ 2 സെന്റ് ഭൂമിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആളുകൾ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരണമെന്നാണ് ഞാൻ കരുതുന്നതെന്നും മാർ ജോസഫ് പെരുന്തോട്ടം കൂട്ടിച്ചേർത്തു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സാമൂഹ്യ സേവന വകുപ്പുകളായ ചാസിന്റെയും ചാരിറ്റി വേൾഡിന്റെയും നേതൃത്വത്തിൽ അതിരൂപതയിലെ മറ്റു വകുപ്പുകളുടെയും സേവനങ്ങൾ സമന്വയിച്ചുകൊണ്ട് കുട്ടനാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ചങ്ങനാശ്ശേരി അതിരൂപത മാമ്പുഴക്കരി കേന്ദ്രമാക്കി ആരംഭിച്ചിരിക്കുന്ന സെന്ററാണ് ക്രിസ് സെന്റർ. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് പാണിയപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ലോകപ്രകാശനം നടത്തുകയും തുടർന്ന് 1,000 മെഗാകിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ക്രിസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി, ക്രിസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളം, കുട്ടനാട് മുൻ MLA ഡോക്ടർ KC ജോസഫ്, ശ്രീ ജോർജ് മാത്യു വാച്ച, ശ്രീമതി ബിജിമോൾ സേവ്യർ കോയിപ്പള്ളി, ഫാദർ ജോസഫ് കൊച്ചിറ, ഫാദർ തോമസ് കളത്തിങ്കൽ, ഫാദർ ജോർജ് പനക്കേഴപ്പ് എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.